ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. ഇന്ന് നമുക്ക് കൊഴുവ ഫ്രൈയുടെ റെസിപ്പി നോക്കാം. കൊഴുവ എന്നാൽ ചില സ്ഥലങ്ങളിൽ നത്തോലി എന്നും ചിലയിടങ്ങളിൽ ഒഴുകലെന്നും അറിയപ്പെടുന്നു. ഇത് ചോറിന്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇതുവരെ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് മീനിൽ അരപ്പ് തിരുമി വെക്കണം. അതിന് ഞാനിവിടെ അര കിലോ കൊഴുവ തലയും വാലും വയറിനകത്തുള്ള അഴുക്കും എടുത്തു കളഞ്ഞ് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള തൂക്കമാണ് അരക്കിലോ. ഇനി നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാനായി അരപ്പ് റെഡിയാക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നാടൻ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പൊടിച്ച ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1¼ ടീസ്പൂൺ ഉപ്പുണ്ട്. നിങ്ങൾ ആദ്യം കുറച്ചിട്ട് നോക്കിയിട്ട് അരപ്പ് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കുകയാണ്. ഈ സമയത്ത് ഉപ്പും മുളകും നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പ് റെഡിയായിട്ടുണ്ട്. നമുക്കിനി മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായി യോജിപ്പിച്ചെടുക്കണം. മീനിൽ എല്ലാ ഭാഗത്തും നന്നായി അരപ്പ് വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി മീനിലേക്ക് അരപ്പൊക്കെ പിടിക്കുന്നതിന് വേണ്ടി 1 മണിക്കൂർ മാറ്റിവെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മീൻ വറുത്തെടുക്കാം കേട്ടോ. അതിന് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മളെടുക്കുന്ന എണ്ണയുടെ അളവിൽ മാറ്റം വരൂ കേട്ടോ. മീൻ വറുക്കുന്നതിന് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ മീൻ ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കാനുള്ള എണ്ണ എടുത്തിട്ടില്ല. ഒരു വശം മൂത്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിന് തൊട്ട് താഴെ വെച്ചിട്ട് മീനുകൾ വെച്ച് കൊടുക്കാം. ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. മീനിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം 3-3.5 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുത്ത് മറുവശവും ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ മുൻപ് ഇതുപോലുള്ള നാടൻ കറികളുടെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. ഈ വശവും 3 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ വശവും ആവശ്യത്തിന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ച പ്ലേറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ കൂടുതലുള്ള എണ്ണ ഒഴിവാക്കാം. മീൻ ഒരുമാതിരി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുവ ഫ്രൈ ആണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.